ഒരിടത്തൊരിടത്തൊരിടത്ത് ഒരു ഗ്രാമത്തിൽ ഒരു പാവപ്പെട്ട കർഷകൻ താമസിച്ചിരുന്നു. അയാളുടെ വീടിനോട് ചേർന്ന് അയാൾക്ക് കുറച്ച് കൃഷിസ്ഥലമുണ്ടായിരുന്നു. ആ കൃഷിസ്ഥലത്ത് കൃഷി ചെയ്താണ് അയാൾ ജീവിച്ചിരുന്നത്. ഒരിക്കൽ ഉച്ചവരെ പണി ചെയ്ത് വല്ലാതെ ക്ഷീണിച്ചപ്പോൾ ക്ഷീണം തീർക്കാനായി അയാൾ ആ പറമ്പിൻ്റെ അതിരിലുള്ള ഒരു മരച്ചുവട്ടിൽ പോയി കിടന്നു. നല്ല കാറ്റുണ്ടായിരുന്നു. അങ്ങനെ കിടക്കുമ്പോൾ എന്തോ ഒരു ശബ്ദം കേട്ടു. നോക്കുമ്പോൾ മരത്തിന് ചുവട്ടിലുള്ള ഒരു വലിയ മൺപുറ്റിനുള്ളിൽ നിന്ന് ഒരു പാമ്പ് പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് കണ്ടു. അയാൾ അവിടെ കിടന്ന് വിചാരിച്ചു, ഈ പാമ്പ് എൻ്റെ കൃഷിസ്ഥലത്തിൻ്റെ കാവൽക്കാരനായിരിക്കണം, അതുള്ളതുകൊണ്ടാണ് ആരും ഇങ്ങോട്ട് അതിക്രമിച്ച് കടക്കാത്തത്, അത് കാരണം എനിക്ക് എന്തെല്ലാം ഉപകാരങ്ങളാണ് ഉണ്ടാകുന്നത്, ഇത്രയധികം ഉപകാരം ചെയ്യുന്ന ഈ പാമ്പിന് എന്തെങ്കിലും ഒന്ന് കൊടുക്കണം. പിറ്റേന്ന് അയാൾ ഒരു ചെറിയ പാത്രത്തിൽ പാമ്പിൻ്റെ പുറ്റിനടുത്ത് കുറച്ച് പാല് കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് പണി ചെയ്യാൻ പോയി. കുറേ നേരം കഴിഞ്ഞ് വന്ന് നോക്കുമ്പോഴുണ്ട് പാത്രം കാലിയായിരിക്കുന്നു. അയാൾക്ക് വലിയ സന്തോഷം തോന്നി. അടുത്ത ദിവസം മുതൽ എല്ലാ ദിവസവും അയാൾ ഒരു പാത്രത്തിൽ കുറച്ച് പാല് ആ പുറ്റിനടുത്ത് കൊണ്ട് വെക്കുന്നത് പതിവായി. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അയാൾ പാത്രം തിരിച്ചെടുക്കാൻ വന്നപ്പോൾ ഉണ്ട് പാത്രത്തിൽ ഒരു സ്വർണ്ണ നാണയം കിടക്കുന്നു. അയാൾക്ക് വലിയ ആശ്ചര്യമായിപ്പോയി. അവിടെ എങ്ങും നോക്കിയിട്ട് ആരെയും കണ്ടതുമില്ല. ഇത് ഒരു യാദൃശ്ചിക സംഭവമാണെന്ന് അയാൾ കരുതിയെങ്കിലും പിറ്റേ ദിവസവും പാല് വെച്ചിട്ട് പോയി തിരിച്ചു വന്നപ്പോൾ പാത്രത്തിലൊരു സ്വർണ്ണ നാണയം. അതിനടുത്ത ദിവസവും ഇത് ആവർത്തിച്ചു. അങ്ങനെ ഇതൊരു പതിവായി. എല്ലാ ദിവസവും അയാൾ പാമ്പിനെ പാത്രത്തിൽ പാല് കൊണ്ടുവെക്കും. പാത്രമെടുക്കാൻ തിരിച്ചു വരുമ്പോൾ അതിലൊരു സ്വർണ്ണ നാണയം കാണും. ഇതിങ്ങനെ തുടർന്നു. സ്വർണ്ണ നാണയങ്ങൾ കുറേ കിട്ടിയതോടെ കൃഷിക്കാരൻ ഒരു പണക്കാരനായി മാറി. എന്നാലും പാമ്പിന് പാല് കൊടുക്കുന്ന ശീലം അയാൾ നിർത്തിയില്ല. എല്ലാ ദിവസവും മുടങ്ങാതെ ഇയാൾ ഇത് ചെയ്തു പോന്നു. ക്രമേണ അത് അയാളുടെ ഒരു ശീലമായി മാറി, മുടക്കാനാവാത്ത ഒരു ശീലം. അങ്ങനെയിരിക്കെ ഒരിക്കൽ അയാൾക്കൊരു വിവാഹത്തിന് പോകേണ്ടി വന്നു. കുറച്ച് ദൂരെയാണ് പോകേണ്ടത്, വരാൻ താമസിക്കും. പാമ്പിന് എങ്ങനെ പാല് കൊടുക്കും എന്നായി അയാളുടെ ചിന്ത. അതുകൊണ്ട് അയാൾ അയാളുടെ മകനെ അന്ന് പാല് കൊടുക്കാൻ ഏൽപ്പിച്ചു. പാമ്പിന് താൻ എന്ന് നൽകുന്നത് പോലെ തന്നെ പാല് കൊടുക്കണം എന്ന് പറഞ്ഞേൽപ്പിച്ചിട്ടാണ് അയാൾ പോയത്. അയാൾ പോയി കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞപ്പോൾ മകൻ ഒരു പാത്രവുമായി പാല് കൊടുക്കാൻ ചെന്നു. പാല് കൊടുക്കാൻ ചെന്ന് പാല് വെച്ചിട്ട് തിരിച്ചു പോയി. കുറേ നേരം കഴിഞ്ഞ് ചെന്നപ്പോഴുണ്ട് ഒരു സ്വർണ്ണ നാണയം. ഈ സ്വർണ്ണ നാണയം കിട്ടിയപ്പോൾ മകന് വലിയ അത്ഭുതമായി. അടുത്ത ദിവസവും ഇതുതന്നെ ആവർത്തിച്ചു. അപ്പോൾ മകൻ ചിന്തിച്ചു, ഈ പുറ്റിനകത്ത് നിറയെ സ്വർണ്ണ നാണയങ്ങളായിരിക്കും, പാമ്പിനെ കൊന്നാൽ അത് മുഴുവൻ എനിക്കെടുക്കാം. അതുകൊണ്ട് അവനൊരു വലിയ വടിയുമായി വന്ന് പാമ്പിൻ്റെ പുറ്റ് പൊളിക്കാൻ തുടങ്ങി. പുറത്തേക്ക് ചാടി വന്ന പാമ്പിൻ്റെ തലക്കിട്ട് അവനൊരു അടിയും കൊടുത്തു. ദേഷ്യം വന്ന പാമ്പ് അവൻ്റെ കാലിൽ ഒറ്റ കൊത്തു കൊടുത്തു. അവൻ അവിടെ തന്നെ വീണ് പിടഞ്ഞു മരിച്ചു. ഈ ദുഃഖകരമായ കാര്യം സംഭവിച്ചതിന് ശേഷം കുറച്ച് ദിവസത്തേക്ക് കൃഷിക്കാരൻ മൺപുറ്റിനടുത്തേക്ക് പോയതേയില്ല. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം അയാൾ വീണ്ടും ഒരു പാത്രം പാലുമായി പുറ്റിനടുത്ത് ചെന്നു. പാത്രം അവിടെ വെച്ചിട്ട് പോയി. കുറേ നേരം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴുണ്ട് പാത്രം അങ്ങനെ തന്നെ ഇരിക്കുന്നു. ഒരു തുള്ളി പാല് പോലും പാമ്പ് കുടിച്ചിട്ടില്ല. അയാൾക്ക് വലിയ വിഷമമായി. അയാൾ അവിടെ നിന്ന് പാമ്പിനെ വിളിച്ചു, കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നോട് ക്ഷമിക്കണേ, ഞാൻ നൽകുന്ന പാല് കുടിക്കണേ എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. അപ്പോൾ പുറ്റിനുള്ളിൽ നിന്നും പാമ്പ് ഇറങ്ങി വന്നു. പാമ്പ് പറഞ്ഞു, ആദ്യമൊക്കെ നീ എനിക്ക് സ്നേഹം കൊണ്ടാണ് പാല് തന്നിരുന്നത്, പിന്നെ നീ അത്യാഗ്രഹം കൊണ്ടാണ് എനിക്ക് പാല് തന്നത്. നീ പാല് തരുന്നതിന് മുമ്പ് ഞാൻ എങ്ങനെ ജീവിച്ചോ അങ്ങനെ തന്നെ നീ പാല് തന്നില്ലെങ്കിലും ഞാൻ ജീവിച്ചേനെ. ഒരു ദിവസം മുടങ്ങിയതുകൊണ്ട് ഒന്നും വരാനില്ലായിരുന്നു. എന്നിട്ടും നീ നിന്റെ മകനെ പാലും കൊടുത്തയച്ചു. നിന്റെ മകൻ മരിച്ചു, കുറച്ച് ദിവസങ്ങളേ ആയുള്ളൂ, എന്നിട്ടും നീ ഇപ്പോൾ പാലും കൊണ്ടു വന്നിരിക്കുന്നു. ഇത് സ്നേഹം കൊണ്ടല്ല, നിൻ്റെ അത്യാഗ്രഹം കൊണ്ടാണ്. നീ ഒരു അത്യാഗ്രഹിയായി മാറിയതിനാൽ
നീയുമായുള്ള ചങ്ങാത്തം എനിക്കിനി സാധ്യമല്ല. മാത്രമല്ല നിന്റെ മകൻ തന്ന അടി അതൊരു നല്ല അടിയായിരുന്നു. അതിൻ്റെ വേദന എനിക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. വേദന എടുക്കുമ്പോഴൊക്കെ എനിക്ക് മനുഷ്യനോട് പക തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നീ എൻ്റെ പുറ്റിനടുത്ത് വരുന്നത് അപകടമാണ്. മറ്റൊരു കാര്യമുള്ളത്, നിന്റെ മകനോട് എനിക്ക് ക്ഷമിക്കാമായിരുന്നു. എനിക്ക് തിരിഞ്ഞ് ദൂരെ മാറിപ്പോവുകയോ അവനെ ഒഴിവാക്കി വിടുകയോ ചെയ്യാമായിരുന്നു. അത് ചെയ്യാതെ അന്നേരത്തെ ദേഷ്യത്തിന് അവനെ കൊത്തി. അവൻ മരിച്ചുപോയി. നിന്റെ മകൻ മരിച്ച ദുഃഖം നിന്റെ മനസ്സിൽ നിന്ന് മാറുകയില്ല. അതുകൊണ്ട് തന്നെ മനസ്സ് തുറന്ന് എന്നെ സ്നേഹിക്കാൻ നിനക്കും പറ്റുകയില്ല. പരസ്പര സ്നേഹവും ബഹുമാനവും നമുക്കിടയിൽ ഇനി ഒരിക്കലും സാധ്യമല്ല. നിനക്ക് നിന്റെ വഴി, എനിക്ക് എൻ്റെ വഴി. പാമ്പ് പുറ്റിനുള്ളിലേക്ക് തിരിച്ചുപോയി. പിന്നീട് ഒരിക്കലും അത് കർഷകൻ്റെ പാല് കുടിക്കാൻ വന്നില്ല. കർഷകനും തൻ്റെ വീട്ടിലേക്ക് തിരിച്ചുപോയി. അയാൾ പിന്നീട് ഒരിക്കലും പാമ്പിനെ ശല്യപ്പെടുത്താനും ചെന്നിട്ടില്ല. ഇഷ്ടമായ കഥ. അടുത്ത കഥ അടുത്ത ദിവസം.